അയോധ്യയിൽ നിന്നും കാൽനടയാത്രയായി ശബരിമലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അയ്യപ്പ ഭക്തൻ മരിച്ചു. കാസർഗോഡ് സ്വദേശി ശിവപ്രസാദ് ആണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്നായിരുന്നു മരണം. തൃശൂർ നെട്ടിശ്ശേരിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കാർഷിക സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ വി ബാലഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയിൽ ദീപം തെളിയിച്ചു. കോട്ടയം എൻഡിആർ ജെ ജെ മർഫി എച്ച്എസ്എസ് എൻഎസ്എസ് യൂണിറ്റിന്റെയും മുണ്ടക്കയം ന്യൂ വിഷൻ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ മായാ ജയേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മരുന്നുകളുടെ വില വർധനയ്ക്കെതിരെ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് നാട്ടുകാർ. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മരുന്നുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കൺവീനർ കെ എം ബേബി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒല്ലൂരിൽ വീട്ടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടിക്കുളം വീട്ടിൽ മിനി, മകൻ ജയ്ത്തു എന്നിവരാണ് മരിച്ചത്. വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് 23 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും ശിക്ഷ. കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. തൃശൂർ കണ്ടശാങ്കടവ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും മണലൂർ ജി എൽ പി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് വൈദ്യപരിശോധന, ഔഷധ സസ്യവിതരണം, യോഗ പരിശീലനം എന്നിവ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വിപുലമായ കേരളപ്പിറവി ദിനാഘോഷം സംഘടിപ്പിച്ച് ആലപ്പുഴ മാന്നാർ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ചടങ്ങിന്റെ ഉദ്ഘാടനം മാനേജർ പ്രദീപ് ശാന്തിസദൻ നിർവഹിച്ചു. കുട്ടികളും രക്ഷിതാക്കളും കേരളീയ വേഷത്തിൽ അണിനിരന്ന ഫാഷൻ ഷോ കാണികൾക്ക് കൗതുകമായി. മലപ്പുറം വട്ടംകുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കാന്തല്ലൂർ സ്വദേശി പ്രജീഷാണ് മരിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്നാണ് അപകടം. അപകടത്തിൽ യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ടിക്കറ്റ് റാക്ക് മോഷണം ചെയ്ത കേസിലെ പ്രതി പിടിയിലായത് തേക്കട സ്വദേശി അനിൽകുമാർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം ആനക്കരയിൽ കോളേജ് വിദ്യാർത്ഥികളും സമീപ പ്രദേശങ്ങളിലെ യുവാക്കളും തമ്മിൽ സംഘർഷം. സംഘർഷത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തു. സംഘം ചേർന്നെത്തിയ യുവാക്കൾ കല്ലുകൊണ്ടും കൈകൊണ്ടും മർദ്ദിച്ചെന്ന് പരാതി. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾക്ക് 60 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. പഴയന്നൂർ തെക്കേത്തറ സ്വദേശി രാമചന്ദ്രനാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോക്സോ കേസിൽ ശിക്ഷ വിധിച്ചത്. കൊല്ലം കുന്നത്തൂരിൽ നിർത്തിയിട്ടിരുന്ന കാറിനു പിന്നിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പുത്തൂർ ചെറുമങ്ങാട് സ്വദേശി കിരൺജിത്താണ് മരിച്ചത്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ.